ஓம் சாந்தி. 19/6/2020 பாபா പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് നിന്ദാ സ്തുതി മാനം അപമാനം സുഖം ദുഃഖം ഇവയെല്ലാം സഹിക്കണം. നിങ്ങളുടെ സുഖത്തിൻ്റെ ദിനം ഇപ്പോൾ സമീപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം: ബാബ തൻ്റെ ബ്രാഹ്മണ കുട്ടികൾക്ക് ഏതൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്? ഉത്തരം: കുട്ടികളെ, ഒരിക്കലും ബാബയോട് പിണങ്ങരുത്. അഥവാ ബാബയോട് പിണങ്ങിയെങ്കിൽ സദ്ഗതിയിൽ നിന്നും പിണങ്ങിപ്പോകും. ബാബ മുന്നറിയിപ്പ് നൽകുകയാണ്, പിണങ്ങുന്നവർക്ക് വളരെ കടുത്ത ശിക്ഷ ലഭിക്കും. പരസ്പരമോ ബ്രാഹ്മണിയുമായോ പിണങ്ങുകയാണെങ്കിൽ പുഷ്പമായി പിന്നെ മുള്ളായി മാറും. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. ഓം ശാന്തി. ധാരണയ്ക്ക് വേണ്ടി ബാബ പറയുന്ന പോയിന്റ്സ് ഇതാണ്: ഏതൊരു കാരണത്താലും പഠിപ്പ് ഉപേക്ഷിക്കരുത്. ശിക്ഷകൾ വളരെ കടുത്തതാണ്. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി മറ്റെല്ലാ സംഘവും വിട്ട് ഒരു ബാബയെ ഓർമ്മിക്കണം. പിണങ്ങരുത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ജ്ഞാന ഇഞ്ചക്ഷൻ അഥവാ അഞ്ജനം നൽകുന്നതിന് ഒരു ബാബയാണ്. ആ അവിനാശി സർജനിൽ നിന്നും ഒരു കാര്യവും ഒളിപ്പിക്കരുത്. ബാബയെ കേൾപ്പിക്കുന്നതുകൊണ്ട് ഉടൻ മുൻകരുതൽ ലഭിക്കും. വരദാനം: ഓരോരുത്തരുടെയും വിശേഷതകളെ സ്മൃതിയിൽ വെച്ചുകൊണ്ട് വിശ്വസ്തതയോടെ ഏകാഭിപ്രായമുള്ള സംഘടനയുണ്ടാക്കുന്ന സർവരുടെയും ശുഭചിന്തകരായി ഭവിക്കട്ടെ. ഡ്രമയനുസരിച്ച് ഓരോരുത്തർക്കും ഏതെങ്കിലുമൊക്കെ വിശേഷത അവശ്യം പ്രാപ്തമാണ്. ആ വിശേഷതയെ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തൂ. അഥവാ മറ്റുള്ളവരുടെ വിശേഷതകളെ നോക്കൂ. മറ്റുള്ളവരോട് വിശ്വസ്തത പുലർത്തൂ. എങ്കിൽ അവരുടെ വാക്കുകളുടെ ഭാവം പരിവർത്തനപ്പെടും. ഓരോരുത്തരുടെയും വിശേഷതകളെ നോക്കാമെങ്കിൽ അനേകമുണ്ടെങ്കിലും ഒന്ന് കാണപ്പെടും. ഏകാഭിപ്രായ സംഘടനയായി മാറും. ആര് ആരുടെയെങ്കിലും ആരോപണത്തിൻ്റെ കാര്യം കേൾപ്പിച്ചാൽ അത് ശരിവെക്കുന്നതിനു പകരം കേൾപ്പിക്കുന്നവരുടെ രൂപം പരിവർത്തനപ്പെടുത്തു. അപ്പോൾ പറയാം ശുഭചിന്തകർ. ശ്ലോകൻ ഇതാണ്: ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാവ് തന്നെയാണ് ശ്രേഷ്ഠ പ്രാരബ്ധം അഥവാ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം. അച്ഛാ ഓം ശാന്തി. ദിവ്യലഹരീ
ശാന്തി നിറച്ചു.